നല്ല ഫ്രഷ് കക്കയിറച്ചി കിട്ടിയപ്പോൾ അത് വാങ്ങിയിട്ട് അൻസൽക്കന്ന് കൊണ്ട് തന്നിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് വർക്കുണ്ട്, വൈകിയാണ് വരത്തുള്ളൂ. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് സംഭവം ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ അതും തന്നെ ഇതേ കവറൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പ് തുറന്നിട്ട് കുറേ സമയം കൂടി ഞാൻ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ കളറുണ്ടോ, നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ എന്നെപ്പോലെ ഇതുവരെ ഇത് തൊടാത്ത ക്ലീൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നേ. അങ്ങനെ ആരുടെക്കെയോ ചോദിച്ച് എന്തിനൊക്കെയോ കാട്ടി സംഭവം ക്ലീൻ ചെയ്യണം എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അതിനെ ഓരോന്നിനെയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. ഗൈസ് ആ ഒരു അതിനകത്തിരിക്കുന്ന അഴുക്കുണ്ടോ അതാണ് കേട്ടോ കളയേണ്ടത്. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക, ഒരു ഞെക്കങ്ങ് കൊടുക്കുക, അപ്പം അഴുക്കിങ്ങനെ വരും, അതങ്ങോട്ട് കളയുക, എന്നിട്ട് ഇതുവരെ അത് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ മാറ്റിയിടുക. ഇങ്ങനെ ഓരോന്നെടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും മനുഷ്യൻ്റെ അടപ്പിളകുമെന്നുള്ളത് അന്നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ് ഇത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. മനുഷ്യൻ്റെ കിളി പറ എനിക്ക് ഇടയിൽ ഇറങ്ങി ഓടാനൊക്കെ തോന്നി. കാരണം ഇത്രയോ ഒന്ന് ക്ലീൻ ആക്കി എടുത്തപ്പോഴേക്കും എൻ്റെ കിളി പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോളേക്ക് മനസ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൂടാൻ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ബാക്കി ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓടിച്ചു വിട്ടു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കഴുകി നല്ല റെഡിയാക്കി കുട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ തവണ വെള്ളത്തിൽ നമ്മളിട്ട് ഇങ്ങനെ കഴുകി കഴുകി എടുത്ത് കുറേ ഒരു 6-7 തവണയൊക്കെ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു വെള്ളം തെളിഞ്ഞു വരണം, അപ്പോഴേക്കും അത് സംഭവം സെറ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുവരെ കഴുകി എടുത്ത് അരിപ്പ പാത്രത്തിൽ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ചെണ്ടുമണി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, മുളക്, തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ക്ഷീണം കുറച്ചും കൂടി കൂടിയിട്ടാവും. ഒന്നാമത് അടപ്പിളകിരിക്കുമായിരുന്നു, പിന്നെ കുറച്ചും കൂടി ക്ഷീണം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അപ്പോഴേക്കും പയ്യെ നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തുണ്ടോ അതിൽ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തുണ്ട്. പിന്നെ ഇങ്ങനെ കുട്ടപ്പിയാക്കി വെച്ചത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കണ്ടോ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചും കുറച്ച് വീഡിയോസും കൂടെ അതിൻ്റെ കൂടെ എടുത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. എന്തരോ എന്തോ, എന്തായാലും കുറച്ചധികം കഷ്ടപ്പാട് എൻ്റെ അകത്തുണ്ട് കേട്ടോ ഗൈസ്. ടേസ്റ്റ് അടിപൊളിയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ക്ഷമിച്ചേക്കാം. അങ്ങനെ സവാളയൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഒരാൾ കാണിക്കുന്നുണ്ടല്ലേ തക്കാളി ഓരോന്നെടുത്ത് വെറുതെ അങ്ങോട്ട് എടുത്തിടുവാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആഹാ, 2 നുള്ളിൻ്റെ കുറവുണ്ടല്ലേ, കൊടുത്തു 2 നുള്ളി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തമായിട്ട് എടുക്കണ്ടേ. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ശരിക്കും അന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകണ്ട. ഇപ്പോഴായിട്ട് ആശിക്കിൻ്റെ കാര്യം ആലോചിച്ച് എൻ്റെ ബ്രദറാണ്ടോ, അവനാണ് ഈ കൊഞ്ചൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങനെ കൊഞ്ചൊക്കെ വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി അന്ന് അതും നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പീക്കിരി പീക്കിരി സംഭവമായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നന്നാക്കി പെറുക്കി 1 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുക്ക് ചെയ്ത്. ഇത്തിരി ലേറ്റ് ആയിട്ടോ കേട്ടോ അന്ന് കിടന്നത് തന്നെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനെ വിളിച്ചു കേട്ടോ. എന്നിട്ട് സ്പീക്കറിലൊക്കെ ഇട്ട് കുറേ എന്തൊക്കെയോ കുറേ ചളികളൊക്കെ വാരി വിതറിയിട്ട് അടിപൊളി കക്കിറച്ചി കൂട്ടി ചോറിനാണെങ്കിൽ പെട്ടെന്ന് പോരെയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവനാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി കുളിച്ച് നേരെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ തുടങ്ങണ നേരെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും പറഞ്ഞു എൻ്റെ ഫന്നളിയെ കുറച്ച് സമയം മുന്നേ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറന്നെത്തി തന്നെ. ആ സാരില്ല, എനിക്കുള്ളത് അങ്ങ് മാറ്റി വെച്ചേരെ കേട്ടോ, അടുത്ത ദിവസം ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞ അങ്ങ് നീളെ പോയല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഒരു കുഴിയെ കുത്തിയിട്ട് അതേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ആദ്യം കൂട്ടി നമ്മുടെ അടുത്ത് മാറ്റി വെച്ചായിരുന്നു, പക്ഷെ ഇടാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടു, അതുപോലെ സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റായതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതേ നമ്മുടെ കക്കയിറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്നും നോക്കണ്ട, തിരിച്ചു മറിച്ച് അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി ഇളക്കി അങ്ങോട്ട് കൊടുത്തോളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചാൽ മതി. അതിൽ നിന്ന് വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം ഇറങ്ങും. അപ്പോൾ അത് മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടേക്കണ കാരണം ഇപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് കുറച്ച് അധികം നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം കുരുമുളക് പൊടിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അധികം, അതുകൊണ്ട് നമുക്ക് എരിവൊക്കെ ഇപ്പോൾ പാകത്തിനാണ് കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് അല്ലെങ്കിലും കുറച്ച് മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ കേട്ടോ, നല്ല അടിപൊളിയാണ്. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലപോലെ മുരിഞ്ഞിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ലെവലിലാട്ടോ ഇഷ്ടം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ
മിണ്ടും മിണ്ടും ഇങ്ങനെ ഇളക്കി 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 സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു പരുവായിട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ചട്ടിയിൽ ഇങ്ങനെ ഒന്നും കാണാനില്ല അല്ലേ. അതായത് നമ്മൾ നന്നാക്കി വെച്ചത് എന്തോരമുണ്ടായിരുന്നു, ഇപ്പോൾ ആയി കഴിഞ്ഞപ്പോൾ എന്തോരമുണ്ട്. ഇനി കുറച്ചും കൂടി ഫ്രൈ ആക്കി നമ്മൾ എടുക്കില്ലേ, അപ്പോഴേക്ക് ഒന്നും ഉണ്ടാവില്ല അവസ്ഥേ. പണികളാണെന്നുണ്ടെങ്കിൽ അമ്മാതിരി. എന്നായാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി സംഭവം ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ കഴിക്കാൻ ഇഷ്ടം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓരോ കക്കയുടെയും വലിപ്പം കാണും കേട്ടോ, ഒരു പീക്കിരി അത്രയേ ഉള്ളൂ. നമ്മൾ നന്നാക്കാൻ നേരത്തെ എടുത്തതിൻ്റെ അത്ര വലിപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ, അത്രയ്ക്കും കുഞ്ഞായി പോകും. അപ്പം എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കറിയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റുള്ള മാങ്ങയില്ലേ, പച്ചമാങ്ങ, അതൊക്കെ അരിഞ്ഞ് ഓൾറെഡി ഞാൻ കുക്കറിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മുളകൊക്കെ ഇട്ട് ഇങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത് ഈ പരുവത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് വറവ് ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി വെച്ചിട്ട്. കടുക് പൊട്ടിക്കുന്നുണ്ട്, പിന്നെന്താ കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയാണ് കേട്ടോ മെയിൻ ഐറ്റം, പഞ്ചസാര ഒരു രണ്ട് സ്പൂണും കൂടെ അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. ചില പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉള്ള മാങ്ങയില്ലേ, ഞാനിതിപ്പോൾ ഏത് മാങ്ങയ്ക്കും മാങ്ങയുടെ പേരൊന്നും അറിയത്തില്ല. ഈ മാങ്ങ അങ്ങനത്തെ സാധാ മാങ്ങകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു മാങ്ങേൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നമുക്കത് ചോറിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ദേ കറിയൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മുടെ മാങ്ങാക്കറി, പിന്നെ കക്കയിറച്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ അടിപൊളി ഡിന്നർ സ്പെഷ്യൽ. അപ്പോൾ കുറച്ച് ചോറെടുത്തുണ്ട്, കുറച്ച് അധികം കക്കയിറച്ചി അങ്ങോട്ട് വാരി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങാക്കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാട്ടോ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചോറിണ്ടട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.